ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിയ ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16th July 2021 കറണ്ട് അഫെയർസാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് കൺട്രി ബിഗിൻസ് കൺസ്ട്രക്ഷൻ ഓഫ് വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്മോൾ മോഡുലാർ റിയാക്ടർ? ഏത് രാജ്യമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്മോൾ മോഡുലാർ റിയാക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ വേൾഡിൽ ആദ്യമായി ആരംഭിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ചൈന ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റലി. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചൈന. വേൾഡിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്മോൾ മോഡുലാർ റിയാക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ചൈനയിലെ ഹൈനാൻ പ്രൊവിനൻസിൽ സ്ഥിതി ചെയ്യുന്ന ചങ്യാങ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ആരംഭിച്ചു. ലിംഗ്ലോങ് വൺ എന്നാണ് ഈ റിയാക്ടറിൻ്റെ പേര്. 125 MW കപ്പാസിറ്റി ഉള്ള ഇത് ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ്. ഇലക്ട്രിസിറ്റി ജനറേഷൻ, അർബൻ ഹീറ്റ് അതായത് നഗരത്തെ ചൂടാക്കുക, അർബൻ കൂളിംഗ്, വ്യാവസായികമായി നീരാവി ഉൽപ്പാദനം, സമുദ്രജല ശുദ്ധീകരണം എന്നിവയ്ക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലിംഗ്ലോങ് വണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് ചൈന നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ CNNC 2010 തന്നെ ആരംഭിച്ചിരുന്നു. ചൈനയുടെ ക്യാപിറ്റൽ ബീജിംഗ് ആണ്. കറൻസി എന്ന് പറയുന്ന റെൻബിംബിയാണ്. ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഗൾഫ് നേഷൻ ടു ഓപ്പൺ എംബസി ഇൻ ഇസ്രായേൽ? ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി ഖത്തർ, ഓപ്ഷൻ ഡി കുവൈറ്റ്. ഏതാണ് ഇസ്രായേലിൽ എംബസി ആദ്യമായി ഓപ്പൺ ചെയ്യുന്ന ഗൾഫ് നേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ UAE. ഇസ്രായേലിൽ എംബസി ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി UAEയും ഇസ്രായേലും തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇസ്രായേലിൽ എംബസി ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് UAE. തെൽ അവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ പ്രസിഡൻ്റായ ഐസക് ഹെർസോഗും UAE അംബാസിഡറായ മുഹമ്മദ് മഹമ്മൂദ് അൽ ഖാജയും ചേർന്നാണ് ഈ സെറമണിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. UAEയുടെ ക്യാപിറ്റൽ ഏതാണ്? അബുദാബി. കറൻസി UAE ദിറാം. പ്രസിഡന്റ് ഖലീഫ ബിൻ സെയ്ദ് അൽ നഹ്യാനാണ്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നഫ്താലി ബെന്നറ്റ്. ക്യാപിറ്റൽ ജെറുസലേം. കറൻസി ഷെക്കൽ. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ്? ഐസക് ഹെർസോഗ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ടേക്സ് ഓവർ മുംബൈ എയർപോർട്ട് മാനേജ്മെൻറ്റ്? മുംബൈ എയർപോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭരണം ഏറ്റെടുത്തത് ആരാണെന്നാണ്. ഓപ്ഷൻ എ ആദിത്യ ബിർള ഗ്രൂപ്പ്, ഓപ്ഷൻ ബി അദാനി ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഹിന്ദുജ ഗ്രൂപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഹീറോ ഗ്രൂപ്പ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അദാനി ഗ്രൂപ്പ്. ഗൗതം അദാനി നയിക്കുന്ന അദാനി ഗ്രൂപ്പ് ആണ് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് ഭരണം ഏറ്റെടുത്തത്. അങ്ങനെ അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ ടോട്ടൽ 6 എയർപോർട്ട്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കമ്പനിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മണ്ടുവാടി റെയിൽവേ സ്റ്റേഷൻ ഈസ് റീനെയിംഡ് ആസ് ഡാഷ്. ഓപ്ഷൻ എ വാരണാസി, ഓപ്ഷൻ ബി ബനാറസ്, ഓപ്ഷൻ സി ഹിമാലയ ആൻഡ് ഓപ്ഷൻ ഡി മണിപ്പൂർ. എന്താണ് മണ്ടുവാടി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി ഇപ്പോൾ എന്താണ് അതാക്കിയിരിക്കുന്നത് എന്നാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബനാറസ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേസ് ഉത്തർപ്രദേശിലെ മണ്ടുവാടിയ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി എന്താക്കി? ബനാറസ് എന്നാക്കി. ഇപ്പം ഈ മണ്ടുവാടി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. അത് മറക്കില്ലേ കേട്ടോ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ടു ലോഞ്ച് ഗ്രീവൻസസ് യൂസിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ടൂൾസ്? എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ടൂൾസും ഉപയോഗിച്ച്
പരാതികൾ ഉന്നയിക്കാൻ വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സി പി ഗ്രാംസ്. ാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ടൂൾസ് എന്നിവ യൂസ് ചെയ്തുകൊണ്ട് പരാതികൾ ഉന്നയിക്കുന്നതിന് വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് സി പി ഗ്രാംസ്. ഇത് മനുഷ്യരുടെ ഇടപെടൽ കൂടാതെ സ്വയം പരാതികൾ വിശകലനം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇത് സമയലാഭത്തിനും പരാതികളിൽ സുതാര്യത കൊണ്ടുവരുന്നതിനും സഹായിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? സി പി ഗ്രാംസ്, മറക്കരുത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പി എം മോദി ഇനോഗ്രേറ്റഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കൺവെൻഷൻ സെൻ്റർ നെയിംഡ് ഡാഷ് ഇൻ യു പി. ഓപ്ഷൻ എ രുദ്രാക്ഷ്, ഓപ്ഷൻ ബി പ്രകാശ്, ഓപ്ഷൻ സി ആകാശ് ആൻഡ് ഓപ്ഷൻ ഡി ദക്ഷ്. എന്നാണ് പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത കോപ്പറേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കൺവെൻഷൻ സെൻ്ററിൻ്റെ നെയിം എന്താണെന്നാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ രുദ്രാക്ഷ്. പി എം മോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ, എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ അന്താരാഷ്ട്ര സഹകരണ കൺവെൻഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്തു. രുദ്രാക്ഷ് എന്നാണ് ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ പേര്. കോൺഫറൻസുകൾ നടത്താനും ടൂറിസ്റ്റുകളെയും ബിസിനസ് പേഴ്സൺസിനെയും അട്രാക്റ്റ് ചെയ്യുവാനും ഈ കൺവെൻഷൻ സെൻ്റർ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ റൂഫ് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ് പണിതിരിക്കുന്നത്. യു പിയുടെ ക്യാപിറ്റൽ ലക്നൗ, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സി എം യോഗി ആദിത്യനാഥ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സുരേഖ സിക്രി പാസസ് എവേ, ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇൻഡസ്ട്രി. ഓപ്ഷൻ എ ഫിലിം, ഓപ്ഷൻ ബി മ്യൂസിക്, ഓപ്ഷൻ സി സ്വിമ്മർ, ഓപ്ഷൻ ഡി വോളിബോൾ പ്ലെയർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫിലിം. നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ട്രസ്സായ സുരേഖ സിക്രി അന്തരിച്ചു. ഇവർ 3 പ്രാവശ്യം നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ള വിന്നറാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബാബർ അസാം ബിക്കംസ് ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ 14 ODI centuries. ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ഡാഷ് ടീം. ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ സി ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പാകിസ്ഥാൻ. 14 ഏകദിന സെഞ്ചുറികൾ നേടുന്ന ഏറ്റവും വേഗമേറിയ ബാറ്റ്സ്മാനായി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസാം മാറി. എഡ്ജ് ബാസ്റ്റണിൽ നടന്ന 3-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ സെഞ്ചുറിയോടെയാണ് അദ്ദേഹം ഈ റെക്കോർഡ് നേടിയത്. അപ്പോൾ ഇതിത്രയുമാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്.